അങ്ങനെ ജനപക്ഷം നേതാവ് പി സി ജോർജിന് എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ കയറി പറ്റണം. അതിനുള്ള അടവുകൾ ഓരോന്നും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വിമർശനങ്ങളിലൂടെ അത് ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിക്കുന്നുമുണ്ട്. കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ പോര് മുറുകുകയും മുന്നണിയിൽ ആർ എസ് പി ഉൾപ്പെടെ ഭിന്നസ്വരം ഉയർത്തുമ്പോഴും യു ഡി എഫിനോട് അടുക്കാനാണ് കേരള ജനപക്ഷം പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, യു ഡി എഫിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് കേരള ജനപക്ഷത്തിന്റെ എല്ലാ കമ്മിറ്റികളുടെയും താല്പര്യവും. സംസ്ഥാന കോൺഗ്രസിലെ നിലവിലെ മാറ്റങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമാണെന്നാണ് പി സി ജോർജിന്റെ വാദം. എന്തായാലും കൊള്ളാം, കറക്റ്റ് സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയാകും കോൺഗ്രസിന്. അതേസമയം ഉമ്മൻചാണ്ടി ഇല്ലാതെ കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് പറയുന്നത് മണ്ടത്തരമാണെന്നും ഉമ്മൻചാണ്ടി പോയാലും കോൺഗ്രസിന് ഒന്നും പറ്റില്ലെന്നുമാണ് പി സി ജോർജിന്റെ വിമർശനം. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടിയല്ല ആരെയും ഒഴിവാക്കി മുന്നോട്ടു പോകാൻ കോൺഗ്രസിന് കഴിയും. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമെന്നാണ് പി സി ജോർജ് പറഞ്ഞത്. എന്തായാലും ആ അവസരം കൊടുക്കല് പി സി ജോർജിനൊരു അവസരം കൊടുക്കലാണോ എന്നറിയില്ല. എന്തായാലും ഉമ്മൻചാണ്ടി ഇനിയും മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ മാന്യതയില്ല എന്നൊക്കെ രൂക്ഷമായ വിമർശനമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പി സി ജോർജ് ഉന്നയിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം താൻ ഒരു നാലണ അംഗമാണെന്ന പ്രസ്താവന രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം വെറും ഒരു നാലണ നേതാവല്ലെന്ന അഭിപ്രായവും പി സി ജോർജ് ഉന്നയിച്ചിരുന്നു. പുതിയ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വന്നതോടെ കോൺഗ്രസിൽ എ ഐ ഗ്രൂപ്പുകൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നിൽക്കുന്നതെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു. എന്തായാലും പുതിയ സാഹചര്യങ്ങൾക്ക് പിന്നാലെ യു ഡി എഫ് ശക്തിപ്പെട്ടേക്കാമെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പി സി ജോർജ്. പി സി ജോർജ് പോകാത്ത മുന്നണികളില്ല, എവിടെയും ഉറച്ചു നിന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും മുന്നണിയെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല.